ഹലോ ഫ്രണ്ട്സ്, സിനിമ ലോകിൻ്റെ കോളേജ് സീരീസിലെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാനോവറാണ് സ്റ്റേറ്റ് എടുക്കുന്നത്. അത് ലോവർ സാക്സോൺ സ്റ്റേറ്റിലെ ഹാനോവർ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള കോളേജസും കോളേജസിൻ്റെ വിവരങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് ഒരു അംഗമാവുക, ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായി ചാനൽ കാണുക, കാരണം വ്യൂസൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ നേരെ ഇനി നമുക്ക് ഡയറക്റ്റ് വലിച്ചു നീട്ടുന്ന അതേ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി നമുക്ക് നോക്കാം. Our today's first college Hochschule Hannover. The Hochschule Hannover is a public institute of technology in Lower Saxony in Hannover. It was established in 1971. The college is located in Hannover in the state of Lower Saxony. In this college have both bachelor and master degree program and also winter and summer intake possible. The courses are taught in English. Now we will look at courses this college offers. Mainly focusing on electrical and information technology, mechanical engineering, and biological processing engineering information, design, economics, IT, health social affairs. Now we will go through the college faculty that provide. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കോളേജാണ് ഹോഷൂളെ ഹാനോവർ എന്ന് പറഞ്ഞ കോളേജ്. ഹാനോവർ സിറ്റിയിൽ തന്നെ ഉള്ള ഒരു കോളേജാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ പറയാം. നമുക്ക് ഇതിൻ്റെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ പറയുന്നത് 440 യൂറോ ആണ്. അതായത് ആ ഒരു റേഞ്ചിലുള്ള സെമസ്റ്റർ കോൺട്രിബ്യൂഷനാണ് ഇവിടെ വരുന്നത്, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് തന്നെ. പിന്നെ നേരത്തെ ഞാൻ കോഴ്സസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കാര്യക്കും എല്ലാവർക്കും ഉള്ള ഒരു കോഴ്സും കോളേജും കൂടിയാണിത്. പിന്നെ ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം ലൈബ്രറി ഉണ്ട്, നല്ല സ്പോർട്സിൻ്റെ കാര്യങ്ങളായിട്ടുള്ള സംഭവമുണ്ട്, ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള കുറേ ലബോറട്ടറി കാര്യങ്ങളുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളേജും കൂടിയാണ്. ഇനി ഇതിൻ്റെ ലിവിങ് കോസ്റ്റ് പറയാം. സാധാ ഹാനോവർ സിറ്റി ആയതുകൊണ്ട് തന്നെ ഹാനോവർ അത്യാവശ്യം വലിയ സിറ്റിയാണ്, ഒരു പോർട്ടലൊക്കെ ഉള്ള ഒരു സിറ്റിയും കൂടിയാണ് ഹാനോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാനോവറിൽ തന്നെ നമുക്ക് വരുന്ന പാർട്ട് ടൈം ജോബ്സും അവൈലബിലിറ്റി കാര്യങ്ങളും കിട്ടാൻ ചാൻസസ് കൂടുതലുള്ളൊരു സിറ്റിയും കൂടിയാണ്. അപ്പോൾ അതായത് ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 to 800 ലിവിങ് കോസ്റ്റും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാനോവർ സ്റ്റേറ്റിലുള്ള ഈ കോളേജിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ടോർ ബൈലിംഗൽ കോഴ്സസ് ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, ജർമ്മൻ ലാംഗ്വേജും ഉണ്ട്, അതിൻ്റെ ക്രൈറ്റീരിയസും ഞാൻ പറഞ്ഞു, IELTS മാൻഡേറ്ററിയാണ് അവിടെ. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ് ഈ കോളേജിനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കോളേജ് എന്താണെന്നും അടുത്ത കോളേജിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നും നമുക്ക് ഇനി നോക്കാം. Our second college is Technical University of Braunschweig. From Hochschule Hannover to Technical University of Braunschweig it takes 50 minutes and 70.5 kilometers by road. The Technical University of Braunschweig is a medium-sized university in Germany with around 20,000 students in 71 courses. This college was established in 1745. The university is a member of the Association of 9 Leading Technical University in Germany. In this college both bachelor and master degree programs are available and also winter and summer intake possible. Courses are available in 2 languages, English and German. Now we can look what type of courses they provide. Architecture, Bioscience, Business, Civil Engineering, Computer Science, Geoscience, Pharmacy. Now we will go through faculty of the colleges they provide. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോളേജ് ഇപ്പോൾ കേട്ടതുപോലെ ടെക്നിക്കൽ കോളേജ് ഇൻ ബ്രൗൺഷിഗ് എന്ന് പറഞ്ഞൊരു കോളേജാണ്. ആ ബ്രൗൺഷിഗ് എന്ന സിറ്റിയിലുള്ള ഒരു കോളേജാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കോളേജിൻ്റെ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ 382 യൂറോ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് ട്രാവൽ കാർഡ് വരുന്നുണ്ട്, നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ട്രാവൽ കാർഡ് കോളേജിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതായത് സെമിസ്റ്റർ ടിക്കറ്റ് എന്ന് പറയും, സെമിസ്റ്റർ ടിക്കറ്റ് എടുത്തരും. അപ്പോൾ അങ്ങനെ 104 രൂപ കോളേജിലേക്കുള്ള ഫീസും 200 something രൂപ സെമിസ്റ്റർ ടിക്കറ്റിനുള്ള ഫീസും പിന്നെ 100 ചില്ലാന് രൂപയും കൂടി ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ഒരു കോസ്റ്റും ഉണ്ട്. അങ്ങനെ കൂട്ടിയിട്ടാണ് ഇവിടെ 300 ചില്ലാന് something യൂറോ നമുക്ക് സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇവിടെയും പാർട്ട് ടൈം ജോബ് സാധ്യതകൾ കിട്ടാനും കൂടുതൽ ചാൻസസ് ഉണ്ട്. പക്ഷേ ഹാനോവർ സിറ്റിനേക്കാളും അത്രയും കൂടുതലില്ലെങ്കിലും ചാൻസസ് ഉണ്ട് പാർട്ട് ടൈമിന്. ലിവിങ് കോസ്റ്റ് ഇവിടെ കുറവാണ്, ഇവിടെ 400 to 600 ലിവിങ് കോസ്റ്റേ ഉള്ളൂ. അത്യാവശ്യം ചെറിയൊരു സബ് അർബൻ റൂറൽ ഏരിയയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ കോളേജ് തരുന്ന ഫെസിലിറ്റീസ് ആയാലും അത്രയും വലിയൊരു ആദ്യം പറഞ്ഞ കോളേജിനേക്കാൾ അത്രയും വലിയൊരു വലിപ്പമുള്ളൊരു കോളേജല്ല, എങ്കിൽ കൂടി അത്യാവശ്യം
എല്ലാ ഫെസിലിറ്റിയും തരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ സ്പോർട്സ് കാര്യങ്ങൾ, ടെക്നിക്കൽ പരമായ ലബോറട്ടറീസ് ലൈബ്രറീസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഫെസിലിറ്റീസ് തരുന്നുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവാണ്, 400 സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിറ്റിയിലുള്ള കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും. ഇനി ബാക്കിയുള്ളത് നമുക്ക് അവസാനത്തെ കോളേജ് ഏതാണെന്ന് നമുക്ക് നോക്കാം. Our third college is Leibniz University of Hanover. From Technical University of Braunschweig to Leibniz University of Hanover, it take around 55 minutes 69.7 kilometers by road. The Leibniz University of Hanover is a public research university located in Hanover, Germany. It was founded 1871. It is one of the largest and oldest science and technology university in Germany. In the college have both master and bachelor degree program available and also winter and summer intake possible in this college. Now we can have a look about what courses college offers. Economics, law engineering, physical science, humanities, theology studies, geoscience, environmental and energy studies. Now we will go through the faculty that college provides. അപ്പോൾ നമ്മുടെ അവസാനത്തെ കോളേജ് എന്ന് പറയുന്നത് ലിബ്നിസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹാനോവർ. ഹാനോവർ തന്നെയുള്ള യൂണിവേഴ്സിറ്റി ലിബ്നിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടെക്നിക്കൽ പരമായിട്ടും ജിയോഡസി അങ്ങനെ എഞ്ചിനീയറിംഗ് പരമായ കോഴ്സുകളും കാര്യങ്ങളും മുൻതൂക്കം കൊടുക്കുന്ന ഒരു കിടിലം കോളേജാണ് ഈ കോളേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 489 യൂറോ ആണ് ഇവിടെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ സെമസ്റ്റർ ടിക്കറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ കോളേജിൽ ഫെസിലിറ്റിയുടെ ലൈബ്രറിയും കാര്യങ്ങളും അസ് യൂഷ്വൽ എല്ലാ സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളേജും കൂടിയാണ്. മലയാളി സബ്സ്ക്രൈബേഴ്സ്, അതായത് കേരള ഇന്ത്യ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ഒരു കോളേജും കൂടിയാണ്. കുറേ മല്ലൂസും കോളേജിലുണ്ട്. അവരുടെ യൂട്യൂബ് സൈറ്റിലൊക്കെ നോക്കിയിട്ട് നമ്മൾ മലയാളി പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടൊരു കോളേജും കൂടിയാണ്. ഇതിനൊരു അട്രാക്റ്റ് ചെയ്യണം, നമ്മുടെ ഒരു നല്ലൊരു സ്റ്റാച്ചു ഉണ്ട് ഫ്രണ്ടിൽ തന്നെ, നമ്മൾ ആ സ്റ്റാച്ചു കാണാനൊക്കെ കിടിലാണ്. പിന്നെ പാർട്ട് ടൈം ജോബ്സ് അവൈലബിലിറ്റി ചാൻസസ് കൂടുതലുള്ളൊരു കോളേജാണിത്. അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 to 800 കോസ്റ്റ് ഓഫ് ലിവിംഗ് വരും സിറ്റി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്, മൂന്ന് കോളേജസും കാര്യങ്ങളും ലോവർ സാക്സൺ സ്റ്റേറ്റിലെ ഹാനോവർ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള കാര്യങ്ങളും വിശേഷങ്ങളും. അപ്പോൾ ഇതിക്ക് മുന്നത്തെ ആ വീഡിയോസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കാണുക, ആ സീരീസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ നോക്കുക, വീഡിയോസ് ഫുള്ളും കാണുക. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.